ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കട്ടിയുള്ള അടിക്കുമ്പോൾ മാത്രം നൂല് പൊട്ടുക എന്നിട്ട് കുറേ കമൻറ്റ് വന്നു വരുന്നു ഇതിപ്പോൾ ഞാൻ കട്ടില്ലാത്തൊരു തുണിയിലാണ് അടിക്കുന്നത് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ കട്ടുള്ള ഒരു തുണി വെച്ച് അടിക്കുന്ന സമയത്ത് അത് നൂല് പൊട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ അടിക്കുന്ന ഒരു കട്ടിയുള്ളതാണ് കട്ടുള്ള അടിച്ച് കുറച്ചും കൊണ്ട് വന്നപ്പോൾ തന്നെ നൂല് പൊട്ടാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷട്ടിലിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണങ്ങൾ വരുന്നത് ഷട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ്റെ തലച്ചോറാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂചിക്ക് ബാലൻസ് കിട്ടാതെ വരുമ്പോഴാണ് ബാലൻസ് കിട്ടാതെ പറയുമ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മളെ ഈ മെഷീനിൽ വരുന്ന സൂചി താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതിന് ഡിസ്ബാലൻസ് വരികയാണ് സൂചിക്ക് ഡിസ്ബാലൻസ് എന്ന് പറഞ്ഞാൽ കട്ടില്ലാത്ത സൂചി ആകുമ്പോൾ ഇതാകണ്ടോ കട്ടിയുള്ള തുണിയല്ലേ അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളകും അപ്പോൾ താഴത്തെ ഹോളിലേക്ക് പോകുന്ന സമയത്ത് താഴെ ഭാഗത്ത് ടച്ച് ആവും ഇങ്ങനെ ഡിസ്ബാലൻസ് വന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ടച്ച് ആവും അതുപോലെ തന്നെ ഈ മെഷീൻ്റെ സൂചി കറങ്ങി മേലോട്ട് തിരിച്ചു വരുമ്പോൾ ഷട്ടിലിൻ്റെ ഹുക്കിൽ ചെറുതായിട്ടൊന്ന് ആവും അപ്പോഴും ഡിസ്ബാലൻസ് വരികയാണ് കണ്ടോ സൂചി ഇങ്ങനെ ചെറുതായിട്ടൊന്നും അങ്ങോട്ട് വളയുകയോ അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വളയെ ചെയ്യുമ്പോൾ അതിമ തട്ടുമ്പോളാണ് ഈ നൂല് പൊട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കട്ടിള്ളത് അടിക്കുന്ന സമയത്ത് എന്തായാലും സൂചി ഇപ്പോൾ പതിനാറിൻ്റെ ആണെങ്കിൽ പതിനേഴോ പതിനെട്ടോ ആക്കുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ്